സാർ, ആളുകൾ പോകുന്നതിലൊക്കെ വരാം. സാർ, മറ്റൊരു കാര്യം നമ്മൾ നോക്കേണ്ടത് നമ്മുടെ തൊഴിൽ സ്ഥിതിയാണ് സാർ. ഇന്ത്യയിലാകെ, അത് യൂത്ത് കോൺഗ്രസിന്റെ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ചില ചെറുപ്പക്കാരവിടെ നിൽക്കുന്നുണ്ടല്ലോ. ഇന്ത്യയിലാകെ ഇരിക്കുന്നതാണ് നല്ലത്. ഇത് പിന്നെന്തോണ്ട് പറയാം, ഈ ഇന്ത്യയിലാകെ ഇപ്പോഴത്തെ തൊഴിൽ രംഗം നോക്കണം സാർ. ഇന്ത്യയിലെ സെൻട്രൽ ഗവൺമെന്റിന്റെ UPSC വഴി അപ്പോയിന്റ് ചെയ്യേണ്ട പോസ്റ്റുകൾ 1,000,000 വേക്കൻസി ഒഴിഞ്ഞു കിടക്കുകയാണെന്ന് ഇന്ത്യൻ പാർലമെന്റിൽ കഴിഞ്ഞ ദിവസം MP മാർക്ക് മറുപടി കൊടുത്തു. 1,000,000 വേക്കൻസി ഒഴിഞ്ഞു കിടക്കുക. നമ്മുടെ കേരളത്തിനുള്ള MP ശിവദാസൻ കൊടുത്ത ചോദ്യത്തിനാണ്, 28 ലക്ഷം മുതൽ 32 ലക്ഷം വരെ ആളുകൾ സംസ്ഥാനത്തെ PSC വഴി അപ്പോയിന്റ് ചെയ്യേണ്ട ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഒഴിഞ്ഞു കിടക്കുക. ഈ സ്റ്റാറ്റിസ്റ്റിക്സും പുറത്തു വന്നിട്ടുണ്ട്. ഈ കേരളത്തിൽ സാർ ഒരൊറ്റ വേക്കൻസി ഒഴിഞ്ഞു കിടക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇന്നും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, 50,000 ആളുകൾ ഈ കഴിഞ്ഞ രണ്ടു വർഷം കൊണ്ട് അപ്പോയിന്റ് ചെയ്തു എന്ന് മാത്രമല്ല, ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരിന്റെ ഇതുവരെയുള്ള സമയമനുസരിച്ച് 40,000 പുതിയ വേക്കൻസി ഉണ്ടാക്കിയിട്ടുണ്ട്. സാർ, ഉള്ള വേക്കൻസികളൊന്ന് റിപ്പോർട്ട് ചെയ്തെങ്കിലും തരണം എന്ന് പറഞ്ഞിട്ട് ആ റാങ്ക് ലിസ്റ്റിൽ പെട്ട ചെറുപ്പക്കാർ ഈ സഭയുടെ ചുറ്റുവട്ടത്ത് ഇത്രയും നടക്കുമ്പോൾ അങ്ങ് എവിടെ നോക്കിയിട്ടാണ് ഒറ്റ പോസ്റ്റും വേക്കൻ്റ് ആയി കിടക്കുന്നില്ല എന്ന് പറയുന്നത്? ഒരു കാര്യം അങ്ങ് പറഞ്ഞത്, കേന്ദ്ര സർക്കാരിൻ്റെ ഈ സമീപനം, അതിനെതിരായി രാഹുൽ ഗാന്ധി ഉൾപ്പെടെ രാജ്യം മുഴുവൻ നടന്നതിലെ പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളിൽ ഒന്ന് ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാത്തത്. അപ്പം ഞങ്ങൾ അതിനെതിരെ അവിടെ സംസാരിക്കുന്നില്ല എന്നോ, അതിനെതിരെ സമരം ഇന്നലെ യൂത്ത് കോൺഗ്രസിൻ്റെ സമരം ഉണ്ടായിരുന്നു ദേശീയ തലത്തിൽ. കേരളത്തിലെ PSC റാങ്ക് ലിസ്റ്റിൽ പെട്ട ചെറുപ്പക്കാർ, നമ്മുടെ പോലീസ് ലിസ്റ്റിൽ പെട്ട ചെറുപ്പക്കാർ, സാർ ഞാനിപ്പോൾ എനിക്ക് കിട്ടിയ നിവേദനം അങ്ങേക്ക് തരാം. ഇന്ന് രാവിലെ വന്ന് തന്നെ കണ്ട നമ്മുടെ വനിതകൾ അങ്ങ് ബജറ്റിലും നയപ്രഖ്യാപനത്തിലും പ്രഖ്യാപിച്ച കാര്യങ്ങൾ അതുപോലും നടപ്പിലാക്കാത്തത്, അധ്യാപകരായിട്ടുള്ള ആളുകൾ അവർക്കത് കിട്ടാത്തതിന്റെ പേരിൽ അവര് അസോസിയേഷൻ രൂപീകരിച്ച് പരാതികൾ മുഴുവൻ വന്ന് കാണുകയാണ്. അല്ല ണല്ലോ അല്ല സമയത്തിന്റെ പ്രശ്നം, സമയത്തിന്റെ പ്രശ്നം സ്പീക്കറുടെയാണ്. ഇതേ കാര്യം തന്നെയാണ് അങ്ങയുടെ പറഞ്ഞത്. മിനിസ്റ്റർ പറഞ്ഞു, സാർ ഞാൻ പറഞ്ഞത് 33 ലക്ഷം പേരുടെ ഇന്ത്യയിലാകെ വേക്കൻസി ഉണ്ട്. കേരളത്തിൽ കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിന്റെ സമയത്തും ഈ സർക്കാരിന്റെ സമയത്തുമായി ഏകദേശം 40,000 പുതിയ വേക്കൻസികൾ ഉണ്ടാക്കി എന്നുള്ളത് ഇന്ത്യയിൽ ഒറ്റ സംസ്ഥാനത്തേ ഉള്ളൂ.